ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നമ്മളിന്ന് ഓസ്കിയുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ ട്രെയിനിങ് ആദ്യമായിട്ട് പോവുകയാണ്. ഇവിടെ നിന്നൊരു 10 മിനിറ്റ് നടക്കാറുണ്ട്. ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് ബസ് കയറി വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാം. രാവിലെ 7 മണി കഴിഞ്ഞു, 7:10 സമയം 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പം 8 മണി ആകുമ്പോഴത്തെ ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പം നമുക്ക് പോയിട്ട് നമ്മളെല്ലാവരും ഇവിടെ വന്ന് എടുക്കുന്നത് കേട്ടോ. എന്തിനാണ് ട്രെയിനിങ്ങിന് പോകാൻ? സമയം എത്രയായി? 7:30 ആയി. പക്ഷെ ഭയങ്കര രാത്രി കേട്ടോ, ഭയങ്കര രാത്രിയല്ല, നേരം വിടത്തില്ല. എല്ലാരും വരുന്നുണ്ട്. അയ്യോ, എന്റെ അമ്മ ഈ തണുപ്പ് കൊണ്ട് നേരിട്ട് കാറ്റ് വെച്ചിട്ടാവും. ഫസ്റ്റ് ഡേ ഇന്ന് ഓസ്കി ട്രെയിനിങ് പോവല്ലേ. അപ്പൊ നമ്മള് എന്താണ് ഓസ്കി എങ്ങനെയായിരിക്കും എന്നാണ് തോന്നുന്നത്? ഞങ്ങൾക്ക് യാതൊരു വിവരവും ഇല്ല. അവിടെ ചെല്ലുമ്പോ അത് കഴിഞ്ഞിട്ട് മാറ്റി കാണിച്ചു കൊടുക്കുക. ആരാണ് കാണട്ടെ പേരൊക്കെ പറഞ്ഞു. ഓക്കെ, നമ്മുടെ യൂട്യൂബിനകത്ത് വരാത്ത ഒരാളാട്ടോ. അടുത്ത എന്റെ ഞങ്ങള് കൊളീഗ്സ് ആണ്. ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഇനിയുള്ള തുടർ വീഡിയോകളിലൊക്കെ കാണാമെന്നാണ്. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോ എല്ലാരോടും എങ്ങനെയാണ് ഓസ്കി എന്നൊക്കെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് എന്തെങ്കിലും പറയാം കേട്ടോ. നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. ബസ് സ്റ്റോപ്പിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താന്ന് കാണിച്ചുതരാം. ഗൈസ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞു കൊടുക്കൂ. അടുത്ത ആൾ കാണിക്കട്ടെ. നമ്മളിവിടെ പോകുന്നതിന് മുമ്പ് നമ്മുടെ ബസ് കാർഡ് ഇങ്ങനെ ഇവിടെ കൊണ്ട് ടാപ്പ് ചെയ്യണം കേട്ടോ. ബസ് കാർഡ് ചുമ്മാ ടാപ്പ് ചെയ്താൽ പോരാ, ആദ്യം ബസ് കാർഡ് റീചാർജ് ചെയ്തിട്ട് വേണം നമ്മളൊന്ന് ടാപ്പ് ചെയ്യാൻ. ഓക്കെ, നമ്മൾ പോകുന്നത് ടുണ്ടനോൾ ബസ്. കണ്ടോ, ഇതാണ് നമ്മുടെ ബസ്. കണ്ടോ, നമ്മൾ ബസ്സിൽ കയറാൻ പോകുന്നു. കുറച്ച് നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് പക്ഷെ കാണാൻ വേണ്ടിട്ടല്ലേ. നോക്കേ, നമ്മുടെ അൾസ്റ്റർ ഹോസ്പിറ്റൽ. അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അകത്ത് കയറി. പക്ഷേ ഓസ്കി ട്രെയിനിങ്ങിൻ്റെ ഒഫീഷ്യൽ വീഡിയോസ് ഒന്നും നമുക്കങ്ങനെ എടുക്കാൻ പെർമിഷനൊന്നുമില്ല. പക്ഷേ ട്രെയിനിങ് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ പറഞ്ഞ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊക്കെ. അപ്പം നമ്മുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. അടിപൊളി ക്ലാസ് ആണ്. നല്ല ട്രെയിനിങ് ആണ്. ABCD മുതൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇങ്ങോട്ട് വരുന്ന ആരും പേടിക്കണ്ട കേട്ടോ. ഓസ്കിയേക്ക് ആരും നാട്ടിൽ നിന്ന് ട്രെയിനിങ് എടുത്തിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഓസ്കി ഞങ്ങളുടെ എക്സാം കഴിഞ്ഞ് കഴിയുമ്പം എങ്ങനെയാണ് ഓസ്കി ചെയ്യുന്നത്, എങ്ങനെയാണ് എക്സ്പീരിയൻസ്, അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും അല്ലേ. എന്തെങ്കിലും പറയാനുണ്ടോ ഓസ്കിയെ പറ്റി? എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് ട്രെയിനിങ് എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ്, നല്ല ട്രെയിനിങ്.
നമുക്കിനി ബസ് സ്റ്റോപ്പിലേക്ക് പോകണം. നമ്മൾ ബസ് കയറിയല്ലേ പോകുന്നേ. നമ്മൾ എങ്ങനെ നമ്മുടെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൻ്റെ വെളിയിലെത്തിരിക്കുകയാണ്. കുട്ടികളെ ഈ വെളിയിലെത്തിരിക്കുക. ഇറ്റ്സ് വെരി കോൾഡ് ഔട്ട്. ബസ് സ്റ്റോപ്പ് നമുക്ക് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകണം. ബസ്സൊക്കെ ഇവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. നൈസ് പാർക്ക്. യെസ്, കുറച്ച് ഫ്ലവറും ഒക്കെ ആയിട്ട് അങ്ങോട്ടൊക്കെ ഫുൾ ഇങ്ങനെ അക്കോമഡേഷനാണെന്ന് തോന്നുന്നു. ലുക്സ് നൈസ്. സോ നമ്മൾ മോർണിംഗിൽ ചെയ്തതുപോലെ തന്നെ നമ്മൾ വീണ്ടും ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ കാർഡ് ടാപ്പ് ചെയ്യണം, റൈറ്റ്? സോ നമ്മളിവിടെ ബസ് കയറാൻ നിൽക്കുകയാണ്. എല്ലാവരും കൂടി ഉണ്ട് കേട്ടോ ബസ് കയറാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബസ് വരുന്നതിന് വരെ നമ്മുടെ ഇവിടെ മനോഹരമായ നമ്മുടെ പാർക്കിലെ ബസ് ഇപ്പോൾ വരുന്നു. നമ്മുടെ ബസ് പോലത്തെ ഒരു ബസ് വരുന്നുണ്ട്, നമ്മുടെ ബസ് തന്നെ. ഓക്കെ, നമുക്ക് ബസ് കയറി പോവാം. അപ്പോൾ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി നമ്മളിനി ഹോസ്റ്റലിലേക്ക് നടന്നു പോവുകയാണ്. അങ്ങോട്ട് പോകാൻ വേണ്ടി ഒരു 10 മിനിറ്റ് എടുക്കും നടന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇനി എന്താ ഓസ്കിടേനെയും കുറച്ച് ദിവസം ഞങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ട്. ഞങ്ങളുടെ ഓസ്കി ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് എക്സാമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പം ശരി, നമുക്ക് വേറൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.